ഡെങ്കിപ്പനി ബാധ കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകൾ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് 10 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കേരളത്തിലാകെ 138 ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി. സംസ്ഥാനത്ത് ആശങ്കയേറ്റി പനിമരണങ്ങൾ തുടർക്കഥയാകുന്നതിനിടയിലാണ് ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചത്. 138 ഡെങ്കിപ്പനി ബാധിത മേഖലകളുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ. പനി പരത്തുന്ന ഇഡിസ് കൊതുകുകളുടെ സാന്നിധ്യവും രോഗബാധയും ഏറ്റവും കൂടുതലുള്ള മേഖലകളെയാണ് തരംതിരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 10 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. മലപ്പുറം ടൗണും എടപ്പറ്റയും കരുവാരക്കുണ്ടും പട്ടികയിലുണ്ട്. കൊല്ലം കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത്. ഈ രണ്ടു ജില്ലകളിലുമായി 20 വീതം ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഈ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം നൽകി. കൊല്ലത്ത് അഞ്ചൽ, കരുവാളൂർ, തെന്മല, പുനലൂർ, കൊട്ടാരക്കര ഉൾപ്പെടെ 20 പനിബാധിത മേഖലകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട്, മുക്കം, കൊടുവള്ളി, പേരാമ്പ്ര തുടങ്ങിയവയാണ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്നത്. കോട്ടയം മുനിസിപ്പാലിറ്റിയിലും ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. മീനടം, എരുമേലി, പാമ്പാടി, മണിമല തുടങ്ങി 14 ഹോട്ട്സ്പോട്ടുകളാണ് കോട്ടയത്തുള്ളത്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി അടക്കം ആകെ 7 ആലപ്പുഴ ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകളാണ്. ഡെങ്കിപ്പനി കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷൻ്റെ പ്രദേശം ഉൾപ്പെടെ 9 മേഖലകൾ പനിബാധിതമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ കോർപ്പറേഷൻ പരിധിയിൽ ഡെങ്കിപ്പനി കൂടി വരുന്നു. പാലക്കാട് 4 പനിബാധിത മേഖലകൾ മാത്രമാണുള്ളത്. വയനാട് സുൽത്താൻ ബത്തേരിയും മീനങ്ങാടിയും ഉൾപ്പെടെ 4 ഹോട്ട്സ്പോട്ടുകളുണ്ട്.